ഞങ്ങളുടെ രാജാവും ഞങ്ങളുടെ ദൈവവുമേ, ഇയർ ഓഫ് എൻലാർജ്മെന്റ്, വർദ്ധനവിന്റെയും വളർച്ചയുടെയും ഉയർച്ചയുടെയും ദൈവിക പ്രതീകമായി നിൽക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വാഗ്ദത്തം നിവർത്തി പ്രാപിക്കുന്ന ആത്മീയ മതിൽ കെട്ടപ്പെട്ട വലിയൊരു വർഷത്തിലേക്ക് 2014 സ്വർഗം എത്തിച്ച ദൈവകൃപയ്ക്കായി അങ്ങേ വാഴ്ത്തുന്നു. അങ്ങയുടെ കൃപയും അനുഗ്രഹങ്ങളും ഇതിന്റെ ഓരോ ആരാധനകളുടെ മേൽ, ലിങ്ക്സ് ഗ്രൂപ്പിന്റെ മേൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരുടെ മേൽ, സഹകരിച്ചു നിൽക്കുന്നവരുടെ മേൽ, നാഷണലി ഇന്റർനാഷണലി ഈ വർഷം വ്യാപരിക്കുവാൻ അങ്ങയുടെ ജനത്തെ തിരുനാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ ജനം വാഴ്ത്തപ്പെട്ടത്. അങ്ങയുടെ ബലത്തിന്റെ കരം കൂടിയിരിക്കണേ. മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട വർദ്ധനവിന്റെ വർഷമായ 2014 സ്വാഗതം. ഇതിന്റെ നന്മകൾ കർത്താവ് നമുക്ക് തരട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഏറ്റവും സുപരിചിതമായ ദൈവസഭയെ അഡ്രസ് ചെയ്യുന്ന വാക്യമാണ്. ആ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ മത്തായി 16:18. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. നിൽക്കട്ടെ. നീ പത്രോസ് ആകുന്നു, ഈ വാക്കുകളുടെ ബാക്ക്ഗ്രൗണ്ട് അനേക പ്രാവശ്യം വിശദീകരിച്ചതാണ്. ഞാൻ ഇവിടെ സ്റ്റിക്ക് ചെയ്യത്തില്ല. ഇവിടെ നിന്ന് മാറും. ഒരു വലിയൊരു വിഷയം സ്ഥാപിക്കേണ്ടതിന് വേണ്ടി, സഭയ്ക്ക് ആവശ്യമുള്ളൊരു അനുഗ്രഹം ലഭിക്കേണ്ടതിന് വേണ്ടി ഈ വാക്യം വായിച്ചു തുടങ്ങിയതാണ്. യേശു ഒരിക്കൽ ഫിലിപ്പിൻ്റെ കൈസരിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു, മനുഷ്യർ ദൈവം എന്നെ ആര് എന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും യേശു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ശിഷ്യന്മാരുടെ അഭിപ്രായം അറിയുവാൻ. താൻ ആരെന്ന് നന്നായി അറിയാവുന്ന യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യർ പുരുഷാരം എന്നെക്കുറിച്ച് എന്തു പറയുന്നു? അവർ പറഞ്ഞു, ചിലരങ്ങെ ഏലിയാവെന്ന് വിളിക്കുന്നു, ചിലരങ്ങെ യെരമ്യാവെന്ന് വിളിക്കുന്നു. ഞാൻ ആ സാഹചര്യത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിൻ്റെ കൈസരിയിൽ യേശു നിന്നുകൊണ്ട് പ്രതികരിക്കുന്ന, യേശു നിന്നുകൊണ്ട് ചോദിക്കുന്ന ആ സ്ഥാനത്ത് നിന്നാൽ ഒരു വശത്ത് ഏലിയാവ് എടുക്കപ്പെട്ട സ്ഥാനമാണ്. അവിടെ നിന്നാണ് ഏലിയാവ് അഗ്നി അശ്വങ്ങളിൽ പോയത്. വേറൊരു ഭാഗത്താണ് യെരമ്യാവിൻ്റെ കല്ലറ, വേറൊരിടത്താണ് പ്രവാചകന്മാരുടെ കല്ലറകളുടെ നടുവിലാണ് തന്നെ നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് യേശു ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പലതിൻ്റെ നടുവിൽ നിന്ന് ഒരു കൂട്ടർ പറഞ്ഞു, അങ്ങ് ചിലടങ്ങേ യെരമ്യാവെന്ന് വിളിക്കുന്നു, ചിലടങ്ങേ ഏലിയാവെന്ന് വിളിക്കുന്നു. യേശു ചോദിച്ചു, അവരെയും ഇവരെയും പോലെ ഒരാളായി നിങ്ങൾ എന്നെ കാണുന്നെങ്കിൽ, അല്ലെ ജനം എന്നെ കാണുന്നെങ്കിൽ, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ ആരാ? എന്തിനാ യേശു ആ ചോദ്യം ചോദിച്ചത്? യേശുവിനെ നമ്മൾ എത്രത്തോളം എങ്ങനെ അറിയും അത്രയും മാത്രമേ പ്രയോജനപ്പെടുത്താനൊക്കത്തുള്ളൂ. യേശുവിനെ നമ്മൾ എങ്ങനെ അറിയും അതിനനുസരിച്ച് നമുക്ക് യേശു പ്രയോജനപ്പെടുത്തുള്ളൂ. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് എടുത്ത വായിലേ പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. യേശു അദ്ദേഹത്തോട് പറഞ്ഞു, പത്രോസേ, നീ പത്രോസ. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറ കഷണമെന്ന, എ പീസ് ഓഫ് സ്റ്റോൺ. നീ ഒരു പാറ കഷണമാ, പക്ഷേ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. അതിൻ്റെ പ്രധാന ആശയം ഇങ്ങനെയാണ്. യേശു പത്രോസിനെ നോക്കിക്കൊണ്ട്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞു വന്ന, അതെ യേശുവാണ് സാക്ഷാൽ സഭയുടെ മൂലക്കല്ലായ പാറ. ഇതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരാശയമുണ്ട്. പത്രോസേ, കാര്യം യേശു പറയുന്നൊരു വാചകമുണ്ട്, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. നീ ഇത് പഠിച്ചേച്ചു എന്ന് പറഞ്ഞതല്ല, എൻ്റെ പിതാവ് നിനക്ക് തന്ന വെളിപ്പാട് ദർശനം പറഞ്ഞതാണ്. ലോകക്കാരെന്നെ ആ പ്രവാചകനെന്നും ഈ പ്രവാചകനെന്നും പറയുമ്പോൾ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് നിനക്കൊരു വെളിപ്പാട് കിട്ടിയെങ്കിൽ ആ വെളിപ്പാട് ഒരു പാറയാണ്. ആ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണി. ദൈവത്തിനൊരു പണി പണിയാനുള്ളത് തൻ്റെ വെളിപ്പാടിൻ്റെ മേലാണ്. സഭയോട്, സഭയ്ക്ക് ദൈവം ഒരു വെളിപ്പാട് തന്നു. 2014 വാഗ്ദത്ത നിവൃത്തിയുടെ വർഷമാണ്. പലരും പലത് പറയട്ടെ, അനേകരനേകത് പറയട്ടെ, നീ ഇത് മനുഷ്യനിൽ നിന്ന് പഠിച്ചതല്ല, എൻ്റെ പിതാവിൽ നിന്ന് പ്രാപിച്ചതാ. ഹല്ലേലൂയ. ചിലർ പറഞ്ഞേക്കാം പ്രതികൂലത്തിൻ്റെ വർഷമാണ്,
ചിലട് പറഞ്ഞേക്കാം നന്മയുടെ വർഷമാ, ചിലട് പറഞ്ഞേക്കാം എക്കണോമിക് ക്രൈസിസിന്റെ വർഷമാ, ചിലട് പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടേണ്ട വർഷമാ, ചിലട് പറഞ്ഞേക്കാം എൻ്റെ പരാധികത്തിന്റെ വർഷമാ. ഇതൊക്കെ മനുഷ്യനിൽ നിന്ന് പഠിച്ചപ്പോൾ പത്രോസ് അങ്ങ് പറഞ്ഞത് മനുഷ്യനിൽ നിന്ന് പഠിച്ചതല്ല, ഒരു വെളിപ്പാടാണ്. ആ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ബേഥേലിൻ്റെ മുമ്പിൽ ദൈവം ഒരു വാഗ്ദത്തം തന്നു. 2014 ദ ഇയർ ഓഫ് എൻലാർജ്മെന്റ്. എൻലാർജ്മെന്റ് എന്ന് ചുരുക്കി എഴുതി പിടിപ്പിച്ചത് ഞാനും സുനിലും കൂടാ. പരിശുദ്ധാത്മാവ് പറഞ്ഞത് കോട്ടകളെ ഇടിക്കുന്ന വർഷമാ, മതിൽ മാറ്റിപ്പണിയുന്ന വർഷമാ, ശത്രുവിനെതിരെ മതിൽ കെട്ടുന്ന വർഷമാ, പ്രകാശപൂരിതമായ വർഷമാ, ദൈവിക വെളിപ്പാടുകൾ പ്രാപിക്കുന്ന വർഷമാ, ശുശ്രൂഷകളെ ഉയർത്തുന്ന വർഷമാ, ദൈവജനത്തെ മാനിക്കുന്ന വർഷമാ. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരു പദം ഭാഷയിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇടാവുന്ന ഒരു പേരിട്ടതാണ് എൻലാർജ്മെന്റ്. Am I right? എല്ലാം കൂടെ ചേർക്കുന്ന ദൈവിക ആശയങ്ങൾ ഒരുമിച്ച് ഉൾക്കൊള്ളാവുന്ന ഒരു പദം ഒരു ഭാഷയിൽ ഞങ്ങൾക്ക് പരിചയമില്ലാത്തതിനാൽ ഒക്കുന്ന ഒരു വാക്കിട്ട് വിട്ടതാ. ഇതൊരു വെളിപ്പാടാ. ഈ വെളിപ്പാടിൻ്റെ മേൽ തമ്പുരാൻ ഒരു പണിയുണ്ട്. വെളിപ്പാടിൻ്റെ മേൽ ദൈവത്തിനൊരു പണിയുണ്ടെങ്കിൽ മറക്കരുത്, ആ പണിയുടെ മൂലക്കല്ല് യേശുവ. യേശു എന്ന മൂലക്കല്ലിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ തിരുസഭ. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്താവനയാണ് 2014 ഇയർ ഓഫ് എൻലാർജ്മെന്റ്. ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ് ഇപ്പം ഈ പ്രസ്താവനയെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ ചില ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. വായിക്കണ്ട, യെശയ്യ 9:7, ആധിപത്യത്തിൻ്റെ വർദ്ധനയ്ക്ക് അവസാനമുണ്ടാകയില്ല. അല്ലേ, വായിക്ക്. എന്തിനാ ദൈവദിനമല്ലേ, കുറയ്ക്കണ്ട, ദയവായി വായിച്ചാലും. യെശയ്യാവ് 9:7, അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ വർദ്ധനയ്ക്ക് അവസാനമുണ്ടാകയില്ല. യേശുവിന്റെ അധികാരം എന്നും വളർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ, ഞാനും നിങ്ങളും യേശുവിനെ പ്രതിനിധീകരിക്കുന്നതിനാൽ നമ്മിലൂടെ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അധികാരത്തിൻ്റെ വർദ്ധനവിന് അന്തമുണ്ടാകയില്ല. ജനുവരിയിലെ അധികാരമല്ല, നമ്മൾ ഓൾറെഡി ജനുവരിയിലാണ്. ജനുവരിയിലെ അധികാരമല്ല ഫെബ്രുവരിയിൽ, ഫെബ്രുവരിയിലെ അധികാരത്തിന് അപ്പുറത്ത മാർച്ചിൽ. ആദ്യത്തെ 3 മാസങ്ങൾ അധികാരത്തിൻ്റെ വളർച്ചയാ, 2-ാമത്തെ 3 മാസം അതിനേക്കാൾ ഉപരിയായ വളർച്ചയാ. ഞാൻ പ്രവചനങ്ങൾ അതുപോലെ വിശ്വസിക്കുന്നു. ദൈവം മുമ്പിൽ നിന്നുകൊണ്ട് ആയിരങ്ങളുടെ മുമ്പിൽ ഇത് പറയുവാൻ ഇന്ന് രാത്രിയിൽ കൃപ തന്ന തമ്പുരാനെ വാഴ്ത്തുന്നു. എറിയുന്നവൻ്റെ കയ്യിലല്ലേ കല്ലു കൊടുക്കേണ്ടത്. ആദ്യം ലഭിച്ച 22 പേരുടെ മുമ്പിൽ തെറ്റാതെ ദൈവത്തിൻ്റെ ആലോചന വിളിച്ചു പറയാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് ഒരു 22,000 മുമ്പിൽ നിന്നുകൊണ്ട് ഇത് വിളിച്ചു പറയുവാൻ തമ്പുരാൻ തരുന്ന വൻകരുണയ്ക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എറിയുന്നവരെ, നിങ്ങളുടെ കയ്യിൽ കല്ലുണ്ട്. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനയ്ക്ക്, അധികാരത്തിൻ്റെ വർദ്ധനയ്ക്ക് അന്തമുണ്ടാകയില്ല. വർഷം മുഴുവനും അവൻ നമ്മെ വളർത്തുന്ന ദൈവമാണ്. ഞാൻ വർദ്ധനവിനെ കുറിച്ച് പറയുമ്പോൾ 2-3 വ്യക്തിത്വങ്ങളെ, പ്രധാനമായും 2 വ്യക്തികളെയും ചില ദേവചനങ്ങളും എടുത്തുദ്ധരിക്കാൻ താല്പര്യപ്പെടുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4:10 എബ്ബേസ് എന്നൊരുവൻ്റെ പ്രാർത്ഥന കേൾക്കാം. ഒരു വർദ്ധനവിന് വേണ്ടി അപേക്ഷിക്കുന്നവനാണ് എബ്ബേസ്. ദയവായി വായിക്കുമോ? എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. എബ്ബേസിനെ പരിചയമുള്ളവരാണ് മിക്കവരും. ഒരു വാച്ച് നൈറ്റ് സർവീസിന്റെ ന്യൂ ഇയർ മെസ്സേജിൽ ഒത്തിരി കാര്യം ചേർക്കാൻ ഒക്കാത്തത് കൊണ്ട് വളരെ ചുരുക്കത്തിൽ പോകയാ. എബ്ബേസ് എന്ന മനുഷ്യന്റെ പ്രത്യേകത, ചെയ്യാത്ത കുറ്റത്തിന് ശപിക്കപ്പെട്ട കുറ്റവാളിയാണ് അവൻ. അവൻ്റെ അമ്മ അവനെ ജനനം കൊടുക്കുമ്പോൾ അമ്മയ്ക്കൊരുപാട് വേദനയുണ്ടായി. അങ്ങനെ വേദനയുണ്ടായതുകൊണ്ട് ദുഃഖപുത്രൻ എന്നറിയപ്പെടുന്ന, എന്ന് വ്യാഖ്യാനിക്കാവുന്ന എബ്ബേസ് എന്നവന് പേരിട്ടു വിട്ടു. അവൻ്റെ അമ്മയ്ക്ക് ആ ജനന സമയത്തുണ്ടായ വേദന യവൻ്റെ മേൽ നിഴലിപ്പിച്ചുകൊണ്ട് അമ്മയിട്ട പേരാണ് എബ്ബേസ്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ജനന സമയത്ത് അമ്മയ്ക്ക് വേദനയുണ്ടായത് കുഞ്ഞിൻ്റെ കുറ്റമല്ല. എബ്ബേസ് യാതൊരു കുറ്റവും ചെയ്തതല്ല. ഈ ശപിക്കപ്പെട്ട പേര് പേരിടാൻ അറിയാൻ വയ്യാത്ത അമ്മ അവൻ ഇട്ടുപിടിപ്പിച്ചതാ. ചെയ്യാത്ത കുറ്റത്തിന് കിട്ടിയ ശപിക്കപ്പെട്ട പേര്, ചെയ്യാത്ത കുറ്റത്തിന് അമ്മയിൽ നിന്ന് ഏറ്റുവാങ്ങിയ പേര്. ഈ പേരവൻ്റെ മേൽ പ്രിഡോമിനൻ്റായിരിക്കുന്നിടത്തോളം, അവനെ ഡൊമിനേറ്റ് ചെയ്യുന്നിടത്തോളം, ഈ പേരവനെ ഭരിക്കുന്നിടത്തോളം ഇവൻ്റെ ജീവിതത്തിൽ ഇവന് വളർച്ചയില്ല. കാര്യം ഇവനൊരു ദുഃഖപുത്രനാ. ആരിവനെ കണ്ടാലും ശപിക്കപ്പെട്ടവനാണ് എബ്ബേസ്. ഇതിനകത്ത് ഇരിക്കുന്നവർ ചിലരുടെ മേൽ പ്രിഡോമിനേറ്റ് ചെയ്യുന്ന ചില പ്രതികൂലത്തിൻ്റെ ശക്തികൾ, എവിടെ ചെന്നാലും വിജയമില്ലാതെ, എവിടെ ചെന്നാലും പിടിച്ചു കയറാൻ കഴിയാതെ, ചെയ്യാത്ത കുറ്റത്തിന്
വിധിക്കപ്പെട്ട കുറ്റവാളിയെ പോലെ ഇന്ന് രാത്രിയിൽ ഇരിക്കുന്ന ചിലതിനോട് ഞാൻ ഒന്ന് പറയട്ടെ, ഇസ്രായേലിന്റെ ദൈവത്തോട് വിശാലതയ്ക്ക് വേണ്ടി ആവശ്യപ്പെടാം. എപ്പോഴാണ് വിശാലത ആവശ്യപ്പെടേണ്ടത്? ദൈവത്തോട് സമയത്തിന് വന്ന് ചോദിക്കണം. ഹല്ലേലൂയ, അവൻ നമ്മെ ഉയർത്തുന്ന ഒരു തക്ക സമയമുണ്ട്. ദൈവത്തോട് അപേക്ഷിച്ചാൽ ചെയ്തു തരുവാൻ കഴിയുന്ന ഒരുവൻ ഈ പാതിരാത്രിയിൽ ഇതിന്റെ നടുവിലൂടെ നടക്കുന്നുണ്ട്. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല, ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, ഉറക്കം തൂങ്ങാത്തവൻ. ആമേൻ. തൻ്റെ ജനത്തിൻ്റെ കരച്ചിലിന് വേണ്ടി കാതുകൂർപ്പിച്ചവൻ. അവൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ശലോമോൻ മുഖേന പറഞ്ഞു, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ ചെവി തുറന്നിരിക്കും. ഇന്ന് രാത്രിയിൽ ഉറക്കം തൂങ്ങാത്തവൻ ചെവി കൂർപ്പിച്ചിരിക്കുകയാണ്. ഈ സ്ഥലത്ത് കേൾക്കുന്ന ചില പ്രാർത്ഥനകൾക്ക് വേണ്ടി ചെയ്യാത്ത കുറ്റത്തിന് വിധിക്കപ്പെട്ടതുകൊണ്ട് അതിർത്തികൾ ചുരുങ്ങിപ്പോയ ദൈവത്തിൻ്റെ പൈതലെ, ഇതാ 2014 ഇയർ ഓഫ് എൻലാർജ്മെന്റ്. ദൈവം നിങ്ങളെ അതിർത്തികളെ വിശാലമാക്കട്ടെ, അതിരുകൾ വിശാലമാകട്ടെ. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ കൊണ്ട് അവിടുന്ന് മാറാൻ പോകയാ. 2 ശമൂവേലിന്റെ പുസ്തകം 22:37 വായിക്കാമോ? ദാവീദിന് പറയാനുള്ളത് എന്താ? ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി. ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നമ്മിൽ പലരും വിവിധ ഇടങ്ങളിൽ ജനിച്ചവരും കാലടി വെക്കേണ്ടതിന് പട്ടണത്തിൽ തമ്പുരാൻ കൊണ്ടുവന്നുവരുമാ. ഹല്ലേലൂയ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഗ്രാമത്തിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാൻ എനിക്കറിയാം വയ്യ. ഇതിനകത്തിരിക്കുന്ന പലരും അങ്ങനെയാണ്. ഞാൻ അറിയാതെ ഇരിക്കെ ബാംഗ്ലൂരിൽ തമ്പുരാൻ ഒരു വഴിയൊരുക്കി. ഹല്ലേലൂയ. ഗവൺമെൻറ് അതുമിതും ചെയ്യുമ്പോൾ ഹെബ്ബാളിൽ ഞാനും നിങ്ങളും കാലടി വെക്കുവാൻ വിശാലത വരുത്തിയ ദൈവം. ഹല്ലേലൂയ. വ്യത്യസ്ത ഫാക്ടറികളിൽ, വ്യത്യസ്ത ഓഫീസുകളിൽ, വ്യത്യസ്ത കുടുംബങ്ങളിൽ നിങ്ങളുടെ കാലടി വെക്കുവാൻ വിശാലത വരുത്തിയ ദൈവം. അവൻ എൻ്റെ കാലടി വെക്കേണ്ടതിന് വിശാലത വരുത്തി. ഇന്ന് നിനകത്തിരിക്കുന്ന ദൈവ പൈതലെ, ഞാൻ ചാടിക്കേറിയതല്ല, തമ്പുരാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയതാ. ഞാൻ ഇവിടെ തന്നെ കളുത്തതല്ല, തമ്പുരാൻ എന്നെ തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ട് നട്ടതാണ്. ഞാൻ കാലടി വെക്കേണ്ടതിന് അവൻ എനിക്ക് വിശാലത വരുത്തി. ദൈവം അധികം വിശാലത വരുത്തുന്ന വർഷം. ഇന്ന് നിങ്ങളുടെ കാലടി വെക്കേണ്ടതിന് വിശാലത വരുത്തുന്ന വർഷമാണ് ഈ വർഷം. കാലടികൾ വിശാലതയിലാകട്ടെ. വായിച്ചാട്ട് താവട്ടെ, അങ്ങനെ വിശാലത വന്നാൽ എന്തൊക്കെ സംഭവിക്കും? എന്റെ നരിയാണികൾ വഴുതിയില്ല. കേറ്റവും ഇറക്കവും ഉള്ളിടത്ത്, കുന്നും കുഴിയും ഉള്ളിടത്ത് ഓരോരുത്തൻ തന്നെത്താൻ പിടിച്ചു കയറിയാൽ കാലിൻ്റെ മരിയാണി വഴുതി എന്ന് വരാം, കാലിൻ്റെ പൊത്തയ്ക്ക് വേദനയെടുത്തെന്ന് വരാം, കാലുകൾ തെന്നി എന്ന് വരാം. ഇവിടെ ദൈവം നിങ്ങൾക്ക് വിശാലത വരുത്തിയതിനാൽ നിങ്ങൾ തെന്നുകയില്ല. ദുഷ്ടനെ വഴിവഴുപ്പിൽ നിർത്തിയപ്പോൾ ഭക്തനെ വിശാലതയിൽ നട്ട എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ചിലർ കഷ്ടിച്ചും അരിഷ്ടിച്ചും ജീവിച്ചു തീരുമ്പോൾ 2014 ജീവിക്കുന്ന ദൈവവേദനെ കാലടിക്ക് വിശാലത വരുത്തിയതിനാൽ നിങ്ങളുടെ മരിയാണികൾ വഴുതുകയില്ല. ദൈവം നിങ്ങളെ വിശാലതയിലേക്കാക്കിയതാ. ഒരാളിനെ കൂടെ നമുക്ക് തോണം. 26:22. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ചണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി, നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിനെ രഹോബോത്ത് എന്ന് പേരിട്ടു. ഇത് ഇസഹാക്കിന്റെ ജീവിതമാണ്. ദേശത്ത് വർദ്ധിച്ചു പരക്കും. ദൈവം നമ്മെ ഇവിടെ പരത്താൻ പോകയാ. ചെറിയ ബിസിനസ് ചെയ്യുന്നവർ, കൊച്ചു കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, ചെറിയ തോതിൽ ജീവിക്കുന്നവർ, ഇന്ന് രാത്രിയിൽ ഈ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുക. ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് തൊടാൻ പോകയാ. ഇദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു അബ്രഹാം, ദൈവത്തെ നേരിട്ട് കണ്ടവൻ, ദൈവത്തിൽ നിന്ന് നേരിട്ട് വാഗ്ദത്തം പ്രാപിച്ചവൻ, ദൈവവുമായി ഇടപെട്ടവൻ അബ്രഹാം. അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിച്ചു. അബ്രഹാമിൻ്റെ കാലത്ത് ദേശത്തിന് ക്ഷാമമുണ്ടായി. അബ്രഹാം ആഹാരം തേടി മിസ്രയീം വരെ പോയി. കുറച്ച് ഇങ്ങോട്ട് നടന്നു, ഇവിടില്ല, നടന്ന് 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 അദ്ദേഹം തന്റെ മിസ്രയീം വരെ പോയി. വർഷങ്ങൾ സംവത്സരങ്ങൾ കഴിഞ്ഞു, ഇസഹാക്കിന്റെ ജീവിതമായി. ഇസഹാക്കിന്റെ കാലത്തും ദേശത്തൊരു ക്ഷാമമുണ്ടായി. ഇസഹാക്ക് ഇറങ്ങി. അദ്ദേഹം പോകുന്ന വഴിയിൽ, മിസ്രയീമിനെ ലക്ഷ്യമാക്കി പോകുക, പോകുന്ന വഴിയിൽ ഫെലിസ്ത്യദേശം വരെ എത്തി. ഫെലിസ്ത്യദേശത്തെത്തിയപ്പോൾ യഹോവ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, നീ ഇവിടെ താമസിക്ക്. ദൈവം പറഞ്ഞു നിർത്തിയ ഒരു വ്യക്തിത്വം. രണ്ടാമത്തെ വാക്യം വായിക്കാമോ? 26:2. യഹോവ അവന് പ്രത്യക്ഷനായി അരുളിച്ചത് എന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക. നീ ഇവിടെ പാർത്തോണം, നീ മിസ്രയീമിലോട്ട് പോകല്ലേ.
താഴെയോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ല. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ ഇദ്ദേഹത്തിന്റെ മേൽ ആവർത്തിച്ചു. ഇന്ന് മുതൽ പിതാക്കന്മാരുടെ കാലം മുതൽ എന്റെയും നിങ്ങളുടെയും മേലുള്ള വാഗ്ദത്തങ്ങൾ പെൻഡിംഗ് കിടന്നത് നിവർത്തിച്ചു തരുവാൻ യഹോവ പ്രത്യക്ഷമായ ആ സ്ഥലത്തെ 2014 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാ, ഞാൻ നിന്നോട് ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞു. 2010 പ്രാപിച്ചത്, 2011, 2005, 2006, 2014 വരെ, 13 വരെ പ്രാപിച്ച വാഗ്ദത്തങ്ങൾ മുഴുവനും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് അവനോട് പറയാണ്, അബ്രഹാമിന് ഞാൻ കൊടുത്ത വാഗ്ദത്തങ്ങൾ ഉണ്ടല്ലോ, നിന്റെ മേൽ നിവർത്തിക്കാൻ പോകയാ, അതിന്റെ സമയമായി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, ദേശത്ത് ക്ഷാമം വരുത്തിയത് ഞാനാ, നിന്നെ ഇവിടെ വരെ എത്തിച്ചത് ഞാനാ, നീ ഇവിടെ പാർക്ക്. ചില സമയങ്ങളിൽ അങ്ങനെ അങ്ങ് ഇടപെടും. ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല, ഒന്ന് രണ്ടെണ്ണം സ്കിപ്പ് ചെയ്യാൻ പോവാ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കണ്ട, 49:8 പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമായിരുന്നു. പലപ്പോഴും ഇരുന്ന് പ്രാർത്ഥിച്ചാലും മറുപടി ഇല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമായാൽ ചോദിക്കാതെ തമ്പുരാൻ ഇടപെടാൻ തുടങ്ങും. പലപ്പോഴും തപ്പി നടന്നാൽ ഒരാലോചന കിട്ടാത്ത ഇടത്ത് കിടന്നുറങ്ങുമ്പോൾ ദർശനങ്ങളാകും. എഴുന്നേറ്റ് നടക്കുമ്പോൾ ദൈവം ഇടപെടാൻ തുടങ്ങും. ബൈബിൾ നിവർത്താൽ അതിനകത്തുനിന്ന് ദൈവം ഇടപെടും. ഒരു പാട്ട് കേട്ടാൽ അതിനകത്തുനിന്ന് ദൈവാലോചനയായി. ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അതിനകത്ത് ദൈവാലോചന മുഴച്ചു നിൽക്കുകയാ. പ്രസാദകാലത്ത് ഞാൻ നിങ്ങളോട് ഇടപെട്ടു. ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ, കഴിഞ്ഞ 5-8 ദിവസമായല്ലോ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു, വെളിയിൽ നിന്ന് ആരെയും ക്ഷണിക്കുന്നില്ല. ദൈവം അയച്ചാരെങ്കിലും വന്നാൽ അതിനായി സ്തോത്രം. അങ്ങനെ അയച്ചു വന്നവരാണ് ഈ ദിവസങ്ങളിൽ ദൂത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർക്കുന്നുണ്ടല്ലോ, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ പോകയാ. ദൈവം അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നു. യഹോവ വെളിപ്പെട്ടു, എൻ്റെ പ്രസാദകാലമായി, നീ ഇവിടെ പാർക്ക്, ഞാൻ നിന്നെ ദേശത്ത് പരത്തും. തുടർന്ന് വാക്യങ്ങൾ വായിക്കാതെ ഞാൻ ചിലതിലോട്ട് പോകുക. പക്ഷേ അവിടെ അദ്ദേഹം വിഷമിച്ചുപോയി. ഒന്ന്, ദേശത്തെ രാജാവ് തൻ്റെ ഭാര്യയെ കണ്ടു. ആ പെൺകുട്ടിയോട് അദ്ദേഹത്തിന് താല്പര്യം തോന്നി. ആ പെൺകുട്ടി രാജാവിൻ്റെ അരമനയിൽ പോകേണ്ടി വന്നു. ഇസഹാക്കാകെ ഭയന്നു. ഇസഹാക്ക് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാണെന്ന് ആ രാജാവിനോട് പറയരുത്, പറഞ്ഞാൽ എൻ്റെ കഴുത്ത് വെട്ടും, എന്നെ അയാൾ കൊന്നുകളയും. നിന്നെ ഏതായാലും രാജാവ് കൊണ്ടുപോയി, നിന്നെ രക്ഷിക്കാൻ എനിക്ക് ആരോഗ്യമില്ല, നിന്നെ രക്ഷിക്കാൻ എനിക്ക് ബലമില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്നതിൽ പലരും സ്വന്തം ബലമില്ലാത്തവരുണ്ട്. തൻ കരഞ്ഞു കാണും, ദൈവമേ അങ്ങനെ പറഞ്ഞു പാർപ്പിച്ചതാ, എന്തവാ ഞാൻ ഇവിടെ കാണുന്നത്, എൻ്റെ ഭാര്യ പോലും എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്ക് പിടിച്ചു നിൽക്കാൻ ബലമില്ല. അതുകൊണ്ട് ഭാര്യയ്ക്കൊരു ട്രെയിനിങ് കൊടുത്തേച്ച് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ ഭാര്യയാന്ന് പറയരുത്, എൻ്റെ പെങ്ങളാന്ന് അയാളോട് പറയാവൂ. നിന്നെ ഏതായാലും കൊണ്ടുപോയി, എനിക്ക് നിന്നെ കിട്ടത്തില്ല, എൻ്റെ ജീവനെങ്കിലും ശേഷിക്കട്ടെ, അതുകൊണ്ട് നീ എൻ്റെ ഭാര്യയാന്ന് പറയരുത്. അവളും കൊട്ടാരത്തിലെത്തി ഭാര്യയാന്ന് പറഞ്ഞില്ല, ഇസഹാക്കിൻ്റെ പെങ്ങളാ. പക്ഷേ ഇസഹാക്കിന് പറയുവാൻ ധൈര്യമില്ല, തൻ്റെ ഭാര്യയ്ക്ക് പറയാൻ ധൈര്യമില്ലെങ്കിലും ശക്തന്മാരിൽ ശക്തൻ, സകലത്തിൻ്റെയും യജമാനൻ, സർവശക്തനായ ദൈവം ആ ജാതീയ രാജാവിന് അന്ന് രാത്രിയിൽ വെളിപ്പെട്ടേച്ച് പറഞ്ഞു, കളിക്കുന്നത് തീയോടാ, തുടരുത്, എൻ്റെ ദാസന്റെ ഭാര്യ, ഞാൻ നിന്നെ കൊല്ലും, ഞാൻ നിന്റെ കുടുംബം നശിപ്പിക്കും, തുടരുത. ഇന്ന് വിടിയിരിക്കുന്ന വയ്യ പൈതലേ, എനിക്ക് പറയാൻ വയ്യാത്ത ഇടത്ത്, നിങ്ങൾക്ക് പ്രതികരിക്കാൻ വയ്യാത്ത ഇടത്ത്, പ്രസാദകാലമായാൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. 2014 ശത്രുവിന് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി, പറഞ്ഞ ഇടത്ത് പാർക്കുന്നവർക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കും. രാവിലെ രാജാവ് ഇസഹാക്കിനെ വിളിപ്പിച്ചു, നീ എന്നോട് ചെയ്തത് എന്ത്? ഞാൻ നിന്റെ ഭാര്യയെ എടുത്തുപോയിരുന്നെങ്കിൽ നിന്റെ ദൈവം എന്നെ കൊന്നേനെ, നീ എന്തുകൊണ്ട് എന്നെ ചതിച്ചു? ഇസഹാക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞതും ശരിയാ, പെങ്ങളുമാ ഭാര്യയുമാ, ഞാൻ പറഞ്ഞതും ശരിയാ. പക്ഷെ രാജാവ് തിരിച്ച് ഇസഹാക്കിനെ കുറിച്ചൊരു കൽപ്പന കൊടുത്തു. ആ വാക്യം നമുക്കൊന്ന് വായിക്കുന്നത് കൊള്ളാം. 11-ാമത്തെ വാക്യം, 26:11. പിന്നെ അബിമേലേക്ക്, ഈ പുരുഷനെയോ അവന്റെ ഭാര്യയോ തൊടുന്നവന് മരണശിക്ഷ ഉണ്ടാകും എന്ന് സകല ജനത്തോടും കൽപ്പിച്ചു. തന്റെ രാജ്യത്തൊരു വിളംബരം, ഈ പുരുഷൻ ഈ രാജ്യത്ത് പ്രമുഖനാ. ബഥേലിന് ദൈവം തന്ന രാഷ്ട്രീയ അംഗീകാരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പടിയിൽ എവിടെയെങ്കിലും തകരാറുണ്ടോ എന്നോട് പറ, ബഥേലിലേക്ക് ദൈവം കൊണ്ടു, ബഥേലിനെ ദൈവം കൊണ്ടുവന്ന വഴികൾ അറിയാവുന്ന ദൈവ പൈതലേ,
അബിമലേക്ക് രാജ്യത്തെ ഒരു വിളംബരം പ്രസിദ്ധമാക്കി, ഈ പുരുഷനെയോ അവന്റെ ഭാര്യയോ തുടരുത്, ഇവനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ദൈവം അവനോട് പറഞ്ഞു, നീ ഇവിടെ പാർക്ക്. അവൻ അവിടെ പാർക്കുകയാണ് ഒരു രാജകീയ അംഗീകാരത്തോടുകൂടെ. ഇവനെ ഓഫീസിൽ നിന്ന് എങ്ങനെ ഇറക്കി വിടണം, ഇവളെ ഇവിടെ ടെർമിനേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഈ വർഷം ദൈവത്തിന്റെ ക്രിയകൾ വെളിപ്പെടട്ടെ, ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. തുരത്തിക്കളയേണ്ടതിന് വേണ്ടി, നശിപ്പിക്കേണ്ടതിന് വേണ്ടി എനിക്കെതിരെ ശത്രു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത്യുന്നതന്റെ ശബ്ദം അവിടെയൊന്ന് മുഴങ്ങട്ടെ, തുടരുത്, ഇവൻ എനിക്കുള്ളവനാണ്, ഇവൾ എനിക്കുള്ളവളാണ്. രാഷ്ട്രീയ സ്വാധീനതയായി. ആ വർഷം ഇസഹാക്ക് വിതയ്ക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് രണ്ട് മൂന്ന് നാലിടത്ത്, ഇത് അഞ്ചാമത്തെ സർവീസാണ്. ഇനിയും എനിക്കൊന്നുണ്ട് ഇത് കഴിഞ്ഞാൽ. കഴിഞ്ഞിടത്തെല്ലാം കൂടെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവം നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്താൽ ദൈവത്തിന് വേറൊരു താല്പര്യമുണ്ട്, നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ഇസഹാക്ക് കിളയ്ക്കാൻ പോയി, ഇസഹാക്ക് ഉഴാൻ പോയി, ഇസഹാക്ക് വിതയ്ക്കാൻ പോയി, കിടന്ന് ഉറങ്ങുന്ന പാർട്ടിയെ തമ്പുരാൻ ഇഷ്ടപ്പെടാറില്ല. പാതിരാത്രി ഉറങ്ങരുതെന്നല്ലേ ഞാൻ പറഞ്ഞേ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുക. അതർവൈസ് ജോലി ചെയ്യുന്നവനെ തമ്പുരാൻ വേണം. ഈ വാഗ്ദത്തം കീപ്പപ്പ് ചെയ്യണമെങ്കിൽ എനിക്കും ചില ക്വാളിറ്റി വേണം. ദൈവിക വാഗ്ദത്തം എന്നിലേക്ക് പകർന്നു വെക്ക്, അത് പൂർത്തീകരിക്കണമെങ്കിൽ എൻ്റെ പാത്രത്തിന് അതിനുള്ള യോഗ്യത വേണം. വാഗ്ദത്തം പ്രാപിച്ച ശേഷം ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ചിലർ ഇന്ന് രാത്രിയിൽ കുറവുകൾ കണ്ടുപിടിക്കുമെങ്കിൽ, ദൈവിക വ്യവസ്ഥയിലേക്ക് വരുമെങ്കിൽ തൻ്റെ വാഗ്ദത്തത്തെ വീണ്ടും ദൈവം റിസ്റ്റോർ ചെയ്യട്ടെ. എൻ്റെ മേലൊരു ശുശ്രൂഷയുണ്ട്, എനിക്കൊരു ഭാവിയുണ്ടെന്ന് പറഞ്ഞ് ദൈവം എന്നെ വിളിച്ചെങ്കിൽ, തകർന്നു കിടക്കുന്ന ദൈവ പൈതലേ, ഇന്ന് ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ, ദൈവം ഒരു ഭാഗത്ത് ദൈവക്രിയ ചെയ്യുമ്പോൾ താങ്കൾ വിതയ്ക്കാൻ തയ്യാറാകുമോ? ഇസഹാക്ക് ആ വർഷം വിതച്ചു, നൂറുമേനി കൊയ്തു. ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ പറയുന്നത്, നമ്മളോട് വിതയ്ക്കാനേ പറഞ്ഞുള്ളൂ, വളർത്തുന്ന ദൈവം ആ വീണയെ വളർന്നില്ലേ ഇല്ല. നോ മോനെ, വിതച്ചതിനല്ല കണക്ക്, കൊയ്തതിനാ കണക്ക്. ആ വർഷം നൂറുമേനി കൊയ്തു. ഞാൻ എന്നെ കൊണ്ട് ഒക്കുന്നതൊക്കെ ചെയ്തു, ഇല്ല ചെയ്തില്ല, അതുകൊണ്ടല്ലേ വിളയാഞ്ഞത്. ചെയ്തിരുന്നെങ്കിൽ തമ്പുരാൻ അതിനെ വിളയിപ്പിച്ചേനെ, അധ്വാനിക്കുവാനൊന്ന് തയ്യാറാകാം. 2014 നമുക്ക് ദൈവസന്നിധിയിൽ അധ്വാനിക്കാൻ വിട്ടുകൊടുക്കാം. അദ്ദേഹം അവിടെ വിതച്ചു, നൂറുമേനി കൊയ്തു. അസാമാന്യമായൊരു വിളവെടുപ്പ്. സാധാരണ നൂറുമേനി വിളവ് പതിവില്ല, അസാമാന്യമായൊരു വിളവെടുപ്പ്. 2014 ദൈവിക വിശാലതയാകയാൽ അസാമാന്യമായ ഒരു വിളവെടുപ്പ് നടക്കട്ടെ, അസാമാന്യമായൊരു വിളവെടുപ്പ്. വിളവെടുപ്പ് കഴിഞ്ഞതോടെ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഞാൻ കുറെ കിണറോടെ കുഴിക്കാൻ പോകാം, അടുത്ത ആണ്ടിൽ ഇതിനേക്കാൾ നന്നായി കൃഷി ചെയ്യാൻ, ഇതിനേക്കാൾ കൂടുതൽ വെള്ളം എനിക്ക് വേണം. അദ്ദേഹം ഒരു കിണർ കുടിച്ചു. അതിനെക്കുറിച്ച് നാട്ടുകാർ ശണ്ടയിടാൻ വന്നു. ആ ശണ്ട വെട്ടിയപ്പോൾ ആയപ്പോൾ അദ്ദേഹം സ്ഥലം വിട്ടങ്ങ് മാറി, അപ്പുറത്തോട്ട് മാറി വേറൊരു കുഴി കുഴിച്ചു. അവിടെയും തനിക്ക് വെള്ളം കിട്ടി, അതിനെക്കുറിച്ചും ഫെലിസ്റ്റർ വഴക്കിട്ടു. മൂന്നാമതൊരു കിണർ കുഴിച്ചു, അവരങ്ങ് വിട്ടു. പക്ഷെ കിണറിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഉറവകൾ ഉള്ളൊരു കിണർ. തമ്പുരാൻ നിങ്ങൾക്ക് തരുമ്പോൾ ഉറവകൾ ഉള്ളൊരു കിണർ തരും. 2014 ഉറവകളുള്ള ഒരു കിണറുണ്ടാകട്ടെ. ഉറവയുള്ളതല്ല, ഉറവകളുള്ള ഒരു കിണറുണ്ടാകട്ടെ. ഉറവകളുള്ള കിണർ വരുന്നത് വരെ ചില്ലറ കിണറിന്റെ മുമ്പിൽ നിന്നൊക്കെ തള്ളി മാറ്റപ്പെട്ടവൻ, ഉറവുകളുള്ള കിണർ വന്നപ്പോൾ, ശത്രു വഴക്കിടാതെ വന്നപ്പോൾ ഒരൊറ്റ വിളി വിളിച്ചു, രഹവാത്, യഹോവാ ഇപ്പോൾ നമ്മെ ദേശത്ത് പരക്കുമാറാക്കും, നാം ഇവിടെ എസ്റ്റാബ്ലിഷ് ആയി. ഇന്ന് രാത്രിയിൽ ദൈവം ജനത്തിനെ ഉറപ്പിക്കട്ടെ, ഈ വർഷം ദൈവം ജനത്തിനെ പണിയട്ടെ. ഇതൊത്തിരി സമയം എടുക്കണമെന്നില്ല, കാരണം നമ്മുടെ ടൈം ലിമിറ്റ് സൂക്ഷിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എങ്കിലും പരിശുദ്ധമായ ഇടപെട്ട ഒരു വാക്യമാണ് യെശയ്യാവ് 54-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ. യെശയ്യാവ് 54-ാമത്തെ അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 3-ാം വാക്യം. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. നിൽക്കട്ടെ, ദൈവം അതിനോട് ഇടപെട്ടത് കൊണ്ട് ഞാൻ ആ വാക്യം കയറിയെടുക്കുക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ഒന്ന് ശ്രദ്ധിച്ചോ, ഞാൻ 10-15 മിനിറ്റ് കൂടുതൽ ഇനി മുന്നോട്ട് പോകത്തില്ല ഈ മെസ്സേജുമായിട്ട്. ഈ 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ യെശയ്യാവ് 54 എന്ന് പറഞ്ഞോട്ടെ, 5-4-3 എന്ന് ഓർത്താൽ മതി വാക്യം ഓർക്കാൻ. ഡിസെൻഡിങ് ഓർഡറാണ്, 5-4-3, 54-3. യെശയ്യാവ്, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ചില സഭകൾ വളർന്നാൽ അംഗസംഖ്യയിൽ വളരും, വിശുദ്ധിയിൽ തകരും. വേറെ ചില സഭകൾ വളർന്നാൽ വചനപഠനത്തിൽ വളരും, കൃപാവലത്തിൽ തൊലയും.
അങ്ങനെ ഒന്നില്ല. ഇനി ചിലത് വളർന്നാൽ സാമ്പത്തികത്തിൽ വളരും, കുടുംബ ഭദ്രതയിൽ തകരും. ഇതങ്ങനല്ല സഹോദര, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ദൈവം നിന്നെ പരത്തുന്നത് ഒന്ന് കോംപ്രമൈസ് ചെയ്ത് വേറൊന്നിലേക്ക് ഉയർത്തുകയല്ല. ഈ വർഷം വിശ്വസിക്കുന്നവർ പറ, ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. വിശ്വസിക്കുന്നവർ പറഞ്ഞു, ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ഒരൊറ്റ ആംഗിളിൽ വളർന്നുകൊണ്ട് വേറൊരു ആംഗിളിൽ തളരുകയല്ല, ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ബാക്കി ഒന്നുകൂടെ വായിക്കാമോ? നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ചിലത് കൈവശമാക്കാൻ എഴുന്നേൽക്കുക. ജാതികളുടെ ദേശം കൈവശമാക്കുവാൻ. ഹല്ലേലൂയാ. ഹേ, എന്നെ ഇവിടെ കൊണ്ട് നട്ടെങ്കിൽ, എന്റെ കാലിന് വിശാലത വരുത്തിയെങ്കിൽ ഞാൻ ഇത് കൈവശമാക്കിയിരിക്കും. എന്റെ ജാതികളുടെ ദേശം കൈവശമാക്കുവാൻ ദൈവം എനിക്കൊരു സന്തതിയെ കൂടെ തരും. ഞാൻ ഒറ്റയ്ക്കല്ല, സഭയ്ക്കൊരു സന്തതിയുണ്ട്. തലമുറയുള്ള ഒരു സഭ, സന്തതിയുള്ള ഒരു സഭ, അനുചരന്മാരുള്ള കുടുംബങ്ങൾ, അനുയായികളുള്ളതായ വ്യക്തിത്വങ്ങൾ. ഈ വർഷം ദൈവം നിങ്ങളെ പണിയട്ടെ, ഈ വർഷം ദൈവം നിങ്ങളെ ഉറപ്പിക്കട്ടെ. ഇതാരോടായി പറയുന്നേ? ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പ്രസവിക്കാത്ത മച്ചിയെ, വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവളെ, നോവ് കെട്ടിയിട്ടില്ലാത്തവളെ, പൊട്ടി ആർക്ക് നിനക്ക് മക്കൾ ജനിക്കാൻ പോകയാ. താഴോട്ട് പറഞ്ഞു വരുമ്പോൾ, ആരിവരെ പ്രസവിച്ചു, ഞാൻ ഏകാഗിനി അല്ലേ എന്ന് ഈ ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ട് നാളെ നീ വിളിച്ചു ചോദിക്കും. ഒന്നുമില്ലാത്ത ശൂന്യത ഇന്ന് രാത്രിയിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വിശാലത കൽപ്പിക്കാൻ പോകയാ. ആർക്ക്? പ്രസവിക്കാത്ത മച്ചിയെ, സാധ്യതയില്ലാത്ത ഇടത്ത്, ഒക്കാത്ത മണ്ഡലത്തില്, നിരൂപിക്കാൻ കഴിയാത്ത ഇടത്ത്, എന്റെ നിരൂപണങ്ങളല്ല ദൈവത്തിന്റെ നിരൂപണങ്ങൾ, എന്റെ വഴികളല്ല തന്റെ വഴികൾ. ദൈവത്തിന്റെ വഴികൾ എന്റെ വഴികൾക്ക് മീതെ ഉന്നതമാണ്. എങ്ങനെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. ഹല്ലേലൂയാ. എനിക്ക് കാണാം, എനിക്ക് അറിയാം, പക്ഷെ ചെല്ലത്താൻ ഒക്കാത്ത വലിയ ഒരു ഉയരത്തില് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴികൾ എന്റെ വഴികൾക്ക് മീതെ ഉന്നതമാകയാൽ അസത്യങ്ങൾ സാധിക്കും. അസത്യങ്ങൾ സാധിക്കും. അസത്യങ്ങൾ സാധിക്കും. അസത്യങ്ങൾ സാധിക്കും. സാധാരണ എന്റെ ഹൃദയത്തിൽ ദൈവം തരുന്ന ഒരാശയമാണ് അബ്രഹാമിനോടുള്ള വാഗ്ദത്തം. നീ വെട്ടിയിട്ടില്ലാത്ത കിണറിലെ വെള്ളം കുടിക്കും. ആരാണ്ട് കുഴിച്ചത് നിനക്ക് കുടിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയാ. നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടത്തിന്റെ ഫലം അനുഭവിക്കും. ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വന്നു കയറുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയെ ഈ വർഷം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വർഷം ദൈവിക അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ. അതിനുവേണ്ടി നീ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നിന്റെ കൂടാരത്തിന്റെ കയറുകളെ അഴിക്കണം, അതിനെ ഒന്ന് വലുതാക്കണം. രണ്ട്, അതിന്റെ മുകളിലത്തെ ടാർപോളിൻ ഒന്ന് വലിച്ചു കെട്ടണം. മൂന്ന്, അതിന്റെ കുറ്റികളെ ഒന്ന് മാറ്റിയടിക്കണം. നിനക്കൊരു കൂടാരമുള്ളത് ഒരു കൊച്ചു കൂടാരമാ, ഒരു കൊച്ചു കൂടാരമാ, തീരെ ചെറുതാ. പഴയ കാഴ്ചപ്പാടിൽ ചെറുതൊന്ന് മതിയായിരുന്നു. കാര്യം എനിക്ക് കുഞ്ഞുങ്ങളില്ല, ഞാൻ ഒറ്റയ്ക്ക് പാർക്കുന്നവളാണ്, എന്തിനായി വലുത്? അതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒന്ന് മാറ്റാൻ പോവാ. നീ ഒരു വലിയ ടാർപോളിൻ പോയി വില പറ. നിന്റെ കൂടാരം ഒന്ന് വളരാക്കാൻ പോവാ. നിനക്ക് തോന്നുന്നു നീ ഒറ്റയാന്നല്ലേ? നോ, ഞാൻ നിനക്ക് മക്കളെ തരാൻ പോകയാ. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് നീ തന്നെ അന്തം വിടും. ഊറസിയാരാ, ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അന്തം വിടുന്ന ചിലർ ഇന്ന് ഇതിനൊക്കെ തീരിപ്പുണ്ട്. ഹല്ലേലൂയാ. അന്തം വിടുവാനുള്ള പലരും ഇന്ന് നിനകത്തിരിപ്പുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഇസഹാക്ക് വിതയ്ക്കാൻ ഇറങ്ങി, നിങ്ങൾ ടാർപോളിൻ വാങ്ങിക്കാൻ ഇറങ്ങ. വലിപ്പമേറിയ ടാർപോളിൻ. രണ്ട്, കൂടാരത്തിന്റെ വലിയ കയറുകൾ വലിച്ചു മുറുക്ക്. കാറ്റടിച്ചോണ്ട് പോകാതെ ഇതിനെ ഉറപ്പിക്കേണ്ടത് കയറുകളാ. കയറുകൾ വലിച്ചു നീട്ട്. മൂന്ന്, കുറ്റികൾ ഇട്ടിരുന്ന ഇടത്തുനിന്ന് പറിച്ച് അകലയോട്ട് മാറ്റിയടിക്ക്. വലിയ വലിപ്പത്തിൽ അടിക്ക്. ഞാൻ നിന്റെ കൂടാരത്തെ വളർത്താൻ പോവാ. ഇതെങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് തോന്നിയേക്കാം.
ഒരു വലിയ മെസ്സേജിന്റെ സമ്മറി മാത്രമേ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. പക്ഷേ അവ 55 54 നമ്മൾ മുമ്പേ തൊട്ടത് 55:12 ഒന്ന് വായിക്കാം. 55:12 നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളമായും ഇരിക്കും. യഹോവയ്ക്ക് ഒരു കീർത്തിയാകേണ്ടതിന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവാ. ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവാ. എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവാ. വിവിധയിടങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നവരുണ്ട്. ബെഥേലിനോട് ചേർന്നും സ്പിരിച്വൽ കവറിങ്ങിലും പോകുന്നവരുണ്ട്. ഇന്ന് പകരം ഓരോ ഇടങ്ങളിലും ഈ രാത്രിയിൽ പകലുകളിൽ പലയിടങ്ങളിൽ പല സമയങ്ങളിൽ ആളുകൾ ഇരിക്കുന്നേ. ഇന്ന് രാത്രിയിലും പകലുമായി നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെഥേലിൻ്റെ കവറിങ്ങിൽ നിൽക്കുന്നവരെ ഇത് നിങ്ങൾക്കും ബാധകമാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ചേർന്ന് നിൽക്കുന്നവരെ ഇത് അനുഗ്രഹമാ, ഇത് അനുഗ്രഹമാ. 2014 ഇയർ ഓഫ് എൻലാർജ്മെന്റ്. ദൈവം നിങ്ങളെ തൊടുകയാ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കയാ. നിങ്ങളുടെ കാൽ വിശാലതയിൽ വയ്ക്കുവാൻ വിശാലത വരുത്തിയത് കൊണ്ട് നട്ടത് ദൈവമാ. എങ്കിൽ പിന്നെ ഇതിനകത്തിരിക്കുന്നവരോ എത്രയോ അധികമായി ദൈവം നമ്മെ നട്ടതാ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഒടുവിൽ കർത്താവ് പറഞ്ഞു, ഞാൻ വാക്യം വായിക്കുന്നില്ല, ഞാൻ അയച്ച വചനമുണ്ടല്ലോ, പോയ പോലെ വരത്തില്ല. അതവരത് ഭയങ്കര ഒരു എക്സാമ്പിളാ. ആകാശത്തുനിന്ന് പെയ്ത മഴ പകുതി വഴി ഇങ്ങോട്ട് വന്നേച്ച് തിരിച്ചങ്ങ് പോകത്തില്ല, പോകത്തില്ല. എങ്കിൽ ഞാൻ അയച്ച വചനവും അതുപോലെ, ഞാൻ ആകാശത്തുനിന്ന് മഴ അയച്ചാൽ അത് ഭൂമിയെ നനച്ചിരിക്കും. ചില കുടുംബങ്ങളെ നനയ്ക്കുവാൻ, ചില വ്യക്തികളെ കുതിർപ്പിക്കുവാൻ, ചില ഓർഗനൈസേഷനുകളെ തളിർപ്പിക്കുവാൻ, ചില ബിസിനസ്സുകളെ പണിയുവാൻ, സഭകളെ ഉയർത്തുവാൻ ആകാശത്തുനിന്ന് മഴ പെയ്താൽ മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നത് പോലെ ഞാൻ അയച്ച വചനമാകും. അത് വെറുതെ എന്റെ അടുക്കൽ മടങ്ങി വരാതെ അതതിന്റെ വേല ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനമാണ് ഇവിടെ ഇടപെട്ടതെന്ന് ഉറപ്പുള്ളവരെ, ഈ രാത്രിയിൽ ഞാൻ വായിക്കുന്നത് തിരുവചനത്തിൽ നിന്നാണ് എന്ന് ഗ്രഹിക്കുന്നവരെ, ഈ വചനം വന്നതുപോലെ പോകത്തില്ല, അതതിൻ്റെ വേല ചെയ്യും. ഇന്ന് രാത്രി അതിൻ്റെ വേല കർത്താവ് ചെയ്യേണ്ടതിന് തൃക്കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമേ, തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് തരികയാണ്. ഹല്ലേലൂയ. അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് വരികയാണ്. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങ് അരുളി ചെയ്ത, അങ്ങ് എഴുതി വെച്ച, അങ്ങ് പറഞ്ഞു തന്ന ആ വചനം ഞങ്ങൾ ഇവിടെ ഘോഷിച്ചു. അതതിന്റെ വേല ചെയ്യട്ടെ. ഞങ്ങളുടെ വചനമാകയാൽ ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ, ഞങ്ങളുടെ മുകളിൽ ഇത് ഉയർന്നിരിക്കുന്നതാകയാൽ ഒരു വശത്തോട്ടല്ല നാലുവട്ടം പരക്കുവാൻ, കറ്റകളുടെ ഇടയിൽ പന്തമെന്ന വണ്ണം, തീക്കറ്റ എന്ന വണ്ണം കർത്താവ് ചിലരുടെ ഇവിടെ ഉപയോഗിക്കുവാൻ സഭയെയും ബന്ധപ്പെട്ടവരെയും ഇന്നതിനകത്തിരിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരുമായ സകലരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെട്ട വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ കൃപ ഈ വർഷം മുഴുവനും ജനത്തിൻ്റെ മേലിരിക്കട്ടെ. ഈ വചനം വൃഥാവാകയില്ല, ഇതതിൻ്റെ ഫലം കായ്ക്കട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മൾ സാധാരണഗതിയിൽ 1 അടുത്തു വരുമ്പോൾ ആദ്യമേ ഒരു സ്തോത്ര കാഴ്ച എടുക്കുന്ന പതിവ്. കഴിഞ്ഞ ഞായറാഴ്ച അത് ഓർപ്പിക്കാൻ വിട്ടുപോയെങ്കിലും പതിവായി വരുന്നവർക്കെല്ലാം ഓർമ്മയുണ്ട്. അല്ലാത്ത പലർക്കും ഇത് അറിയാം. എനിക്കിത് അറിയായിരുന്നു. സ്തോത്ര കാഴ്ചയ്ക്ക് തയ്യാറായിട്ട് വന്നിട്ടുള്ളവർ ആരും ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നില്ല. പക്ഷേ തയ്യാറായി വന്നിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഞാൻ അവരുടെ കൈയ്യൊന്ന് കാണട്ടെ. ഓൾമോസ്റ്റ് എവരിബഡി കൈ താത്തിട്ടാലും. അങ്ങനെയാണെങ്കിൽ സ്തോത്ര കാഴ്ചക്കുള്ള ക്രമീകരണം വേഗം ഒന്ന് ചെയ്യാമെങ്കിൽ അതില്ലയോ നല്ലതാതോ? കർത്തൃമേശയ്ക്ക് ശേഷമാണ്. കർത്തൃമേശയ്ക്ക് ശേഷം സ്തോത്ര കാഴ്ച എടുക്കാവുന്ന ഒരാശയം വരുന്നു. ദാറ്റ്സ് ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ കർത്താവിൻ്റെ തിരുമേശയിലേക്ക് പോകുകയാണ്. കർത്താവിൻ്റെ മേശ കഴിഞ്ഞാൽ സ്തോത്ര കാഴ്ച അർപ്പിച്ച ശേഷം ഒരു പാട്ടുമൊക്കെ പാടി നമുക്ക് ഇന്ന് രാത്രിയിൽ പിരിയാം. കേക്കൊക്കെ ഉണ്ടായിരിക്കും. ഉപവസിക്കുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഒരു കഷണം കേക്ക് തിന്നാൽ ആ ഉപവാസത്തിന് അങ്ങനെ കേട് വരരുത്, അതുപോലെ ഒരു തീരുമാനം എടുക്കണം. അല്ല, ഞാൻ എടുക്കുന്നില്ല എന്നൊരാളിന് അഭിപ്രായമുണ്ടെങ്കിൽ ദാറ്റ്സ് വണ്ടർഫുൾ. കാര്യം ഉപവാസം കൂടെ നടന്നുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് എൻ്റെ ഉപവാസത്തിന് ഇത് ബ്രേക്ക് ആകും എന്നുള്ളവർ കർത്തൃമേശ എടുക്കണം, പക്ഷെ കേക്ക് എടുക്കണമെന്നില്ല. നമുക്ക് കർത്തൃമേശയിലേക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ തിരുമേശ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരുമേശ
ഗ്ലോബലായി ഒരുപാട് അറ്റൻഷൻ പിടിച്ചെടുത്തു. ഗ്ലോബലി നൂറുകളിൽ നൂറുകളിൽ മെയിലും കമൻസും അതിന് അതിനെ തുടർന്ന് ലഭിക്കുകയുണ്ടായി. തിരുമേശയെക്കുറിച്ച് ആളുകൾ അറിഞ്ഞിട്ടില്ലാത്ത ആഴത്തിൽ കുറേയൊക്കെ അറിയുവാൻ പലർക്കുമിടയായി. ഇന്ന് കർത്താവിൻ്റെ തിരുമേശയിലേക്ക് സമയമെടുക്കുന്നില്ല, നമുക്കറിയാവുന്നത് കൊണ്ട് വേഗത്തിൽ കയറുകയാണ്. രക്ഷിക്കപ്പെട്ടവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റവരും, സ്നാനപ്പെടാത്തവർക്ക് കർത്തൃമേശ കൊടുത്തുകൂടെ എന്നൊരു ചോദ്യമുണ്ട്. കുഞ്ഞെ, യേശുവിനോട് ചേർന്നവർക്കുള്ളതാണ്, ശിഷ്യന്മാർക്കുള്ളതാണ് ഇത്. ഇത് നാട്ടുകാർക്കുള്ളതല്ല. ഇത് മുറിച്ച് ഇതിൻ്റെ തെണ്ടിത കള്ളൂടിയനും മറ്റേത് അഭക്തനും മറ്റേ അവിശ്വാസിക്കും ഇത് ദൈവമില്ലെന്ന് പറയുന്നവനും വഴിയെ പോയവനൊക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ല. കർത്താവിൻ്റെ തിരുമേശ യേശുവിനോട് ചേർന്നവർക്ക് വേണ്ടി യേശു കൊടുക്കുന്നതാ. അതിൽ നിന്ന് യൂദായെ പോലും പുറത്താക്കി, കാര്യം അവൻ ഹൃദയം കൊണ്ട് നേരല്ലായിരുന്നു. അക്കാരണത്താൽ ഇന്ന് രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും. സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് യേശു കൽപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്കത് വിശ്വാസമാണ്. വിശ്വാസ സ്നാനം സ്വീകരിച്ചവർക്കും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി സൂക്ഷിക്കുന്നവരുമായ ഒന്നിച്ചു നിൽക്കുന്ന എല്ലാവർക്കും ഈ മേശയിൽ നിന്ന് പങ്കെടുക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ യേശുവിൻ്റെ ശരീരത്തെ വിവേചിച്ച ശേഷം വേണം, ശരീരത്തെ വിവേചിച്ച ശേഷം വേണം ഈ മേശയിൽ നിന്ന് പങ്കെടുക്കുവാൻ. വിചാരിച്ചുകൊണ്ട് പങ്കെടുക്കണമെന്നല്ല, ധ്യാനിച്ചുകൊണ്ട് പങ്കെടുക്കണമെന്നല്ല, വിവേചിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം വ്യത്യസ്തമാണ്. യേശുവിൻ്റെ ശരീരത്തെ ധ്യാനിച്ചുകൊണ്ടെടുക്കണമെന്നല്ല, യേശുവിൻ്റെ ശരീരമാണെന്ന് അറിഞ്ഞുകൊണ്ടെടുക്കണമെന്നല്ല, അതിനെ ചിന്തിച്ചുകൊണ്ടും വിചാരിച്ചുകൊണ്ടും എടുക്കണമെന്നല്ല, യേശുവിൻ്റെ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം. ഡിസേണിങ് ദ ബോഡി ഓഫ് ദ ലോർഡ്, ദ ലോർഡ്സ് ബോഡി. യേശുവിൻ്റെ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം നമ്മൾ ഇതിൽ നിന്ന് പങ്കെടുക്കുവാൻ. എന്താ യേശുവിൻ്റെ ശരീരത്തെ വിചാരിച്ചതല്ലെന്ന് പറഞ്ഞു? വിവേചിക്കുക, അതിൻ്റെ അർത്ഥം എന്നാ? ബൈബിൾ വ്യക്തമാക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ടതാ, ബൈബിൾ വ്യക്തമാക്കുന്നു, ആത്മീയത്തിൽ താണവനെ ഉയർന്നവന് വിവേചിക്കാം. ആത്മീയൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ആത്മീയരുടെ ഇടയിൽ ആത്മവരം ഇല്ലാത്ത ഒരുവൻ വന്നാൽ അവനെ വിവേചിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ യജമാനനായ യേശുവിൻ്റെ ശരീരത്തെ അങ്ങനെ വിവേചിക്കാൻ ആർക്ക് കഴിയും? പദം ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. യേശുവിൻ്റെ ശരീരത്തെ വിവേചിക്കുക. ബൈബിൾ പരിശുദ്ധാത്മാവ് പറയുന്നു, അനാത്മീയനെ ആത്മീയർ വിവേചിക്കും, ആത്മീയനോ ആരാലും വിവേചിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ആത്മീയ നിലവാരത്തിൽ ഉയർന്നവന് അതിന് താഴെയുള്ളവനെ വിവേചിക്കാൻ കഴിയും. ഞാൻ നിത്യനായ ദൈവത്തിൻ്റെ പുത്രനെ വിവേചിക്കാനോ? ഈ വാക്ക് കർത്തൃമേശ നടത്തുന്നവർക്കുള്ളതാണ്. നാം നുറുക്കിക്കൊടുക്കുന്ന ആ വ്യക്തികൾ യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെ ഭാഗമോ? ഞാൻ ഈ കർത്താവിൻ്റെ തിരുമേശ ഇന്നിവിടെ നുറുക്കാൻ പോകയാ, അതേ ആ എടുക്കുന്നവർ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമോ? അവർ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. യേശുവിനോട് ചേരുവാൻ വെള്ളത്തിൽ സ്നാനമേറ്റവരാകണം. അവർ ദൈവകൃപയിൽ ജീവിക്കുന്നവരാകണം. ശരീരത്തെ വിവേചിക്കാതെ കൊടുക്കാൻ പാടില്ല. വിവേചിച്ചു കൊടുക്കേണ്ടതിന് ഞാൻ ഇന്ന് സമയമെടുക്കുക. എനിക്കൊന്ന് ഈ ആശയം വളരെ വ്യക്തമാണ്. എങ്ങുമിങ്ങും ഒരു കലർപ്പില്ലാതെ ദൈവജനത്തിൽ കലർപ്പ് ചേർത്തിട്ട് ഞാനെന്തിനു നരകത്തിൽ പോകണം? അത് വരാതിരിക്കുവാൻ ആ വാക്കുകൾ ഞാൻ വ്യക്തമാക്കുകയാണ്. ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ടവരും വിശ്വാസ സ്നാനം സ്വീകരിച്ചവരും അവരാണ് യേശുവിനോട് ചേർന്ന യേശുവിൻ്റെ ശരീരം. മാത്രമല്ല, യേശു പറഞ്ഞായിരുന്നു, നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരാണ്, എല്ലാവരും കുളിച്ചവരായുണ്ട്, ശുദ്ധിയുള്ളവരുമാ എന്നിട്ട് പറഞ്ഞു. എല്ലാവരും ഒന്നും അല്ല കേട്ടോ, ഒരു കൾപ്പിട്ട് ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അവനെ ഇറക്കി വിട്ടേച്ചേ കർത്തൃമേശേ ഉള്ളൂ. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തു. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി സൂക്ഷിക്കുന്നവർ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി സൂക്ഷിക്കുന്നവർ, ദൈവസഭയുടെ വ്യവസ്ഥയിലും പ്രമാണങ്ങളിലും ചേർന്ന് നിൽക്കുന്നവർ, നമുക്കൊരുമിച്ച് ഈ മേശയിൽ നിന്ന് പങ്കെടുക്കാം. നിങ്ങൾ ഒരാൾ അസംബ്ലീസ് ബോർഡിൽ സ്നാനപ്പെട്ട് കാണും, എല്ലാവരും വെള്ളത്തിലാണ്. വേറൊരാൾ ഐ പി സി ക്കാരെ കൊണ്ട് സ്നാനപ്പെടുത്തി കാണും. ഇനി ഒരാൾ ഒരു സ്വതന്ത്ര സഭയിലുള്ള ഒരാളിനെ കൊണ്ട് സ്നാനപ്പെട്ട് കാണും. ഇമ്മെറ്റീരിയൽ. യേശുവിനോട് ചേരുവാൻ രക്ഷിക്കപ്പെടുകയും യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെടുകയും യേശുവിനോടും ദൈവസഭയോടും ശുദ്ധമുള്ള മനസ്സാക്ഷി സൂക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവരും യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ നമ്മെ തന്നെ ഒന്നുകൂടെ ശോധന ചെയ്യാം. കണ്ണുകളടയ്ക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. ഈ സമയം കർത്താവിൻ്റെ മേശയിൽ നിന്ന് ശുശ്രൂഷിക്കുവാനുള്ള കർത്താവിൻ്റെ ദാസന്മാർ ദയവായി എഴുന്നേറ്റ് വരികയും അതിൻ്റെ എലിമെൻറ്റ്സ് എടുത്തു കൊടുക്കുവാനുള്ളവർ ദയവായി ഈ സമയം അവരുടെ സ്ഥാനങ്ങളിലേക്ക് വരികയും ചെയ്യുവാൻ
അപേക്ഷിക്കുന്നു. ഒന്ന്, ശുശ്രൂഷയിൽ മേശമേൽ ശുശ്രൂഷിക്കുന്നവരും, രണ്ട്, അതിൻ്റെ എലിമെൻറ്സ് എടുത്തു കൊടുക്കുവാനുള്ളവരും. ദയവായി എഴുന്നേറ്റ് അവരുടെ സ്ഥാനങ്ങളിലേക്ക് വരാം. ഈ സമയത്ത് ആ വന്നവരും ഇരിക്കുന്നവരും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ശോധന ചെയ്യാം. തവേ 2013 മുഴുവനും ഞാൻ ഈ ലോകത്തിലൂടെ പോയി, അവിടെയും ഇവിടെയും ഒക്കെ പൊടി പറ്റിക്കാണും. ഞാൻ പൊടിയെ യേശുവിൻ്റെ കരങ്ങളിൽ തരും. അവിടുത്തെ ചങ്കിൽ നിന്ന് ഒഴുകിയ രക്തത്താൽ ഒരിക്കലെന്നെ ശുദ്ധീകരിച്ച് ദൈവവൈതലാക്കി. ഇന്ന് ചങ്കിൽ നിന്നൊഴുകിയ വെള്ളത്താൽ എന്നെ ഒന്നുകൂടെ കഴുകണേ എന്ന് പറയാം. കഴുകൽ പ്രാപിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമുക്ക് കർത്താവിൻ്റെ മേശയിൽ നിന്നും പങ്കെടുക്കണം. അവരവരെ ദയവായി ശോധന ചെയ്യുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. അനുഗ്രഹിക്കുന്ന അനുഗ്രഹമാത്രം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹമാത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയാണ്, യേശുവിന്റെ രക്തത്തിന്റെ ഓർമ്മയാണ്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവനവന്റെ ശരീരത്തെ അവനവൻ ശോധന ചെയ്യണം. അവനവൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് കുടിക്കുകയും ഈ പാനപാത്രത്തെ ഈ അപ്പത്തിൽ നിന്ന് തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവൻ തന്നെത്താൻ ശോധന ചെയ്യുന്നില്ല എങ്കിൽ തനിക്ക് തന്നെ ശിക്ഷാവിധി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ ശരീരത്തെ വിവേചിക്കുന്ന ഉത്തരവാദിത്വം പ്രധാനമായും ശുശ്രൂഷ നടത്തുന്നയാളിനാണെങ്കിൽ ഞാനതിന് യോഗ്യനോ യോഗ്യയോ എന്ന് സ്വയം ശോധന ചെയ്യുന്നത് പങ്കെടുക്കുന്നവരുടെ കടമയാണ്. നമുക്ക് കർത്താവ് നമുക്ക് വേണ്ടി ഈ മേശയെ ശുദ്ധീകരിക്കേണ്ടതിന്, നമ്മെ ശുദ്ധീകരിച്ച ശേഷം ഈ മേശയെ കർത്താവ് വാഴ്ത്തി തരേണ്ടതിന് വേണ്ടി ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഒന്നുകൂടെ ഏൽപ്പിക്കാം. ഈ അപ്പത്തെ നമുക്ക് കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. 2013 നമ്മെ വിട്ടുപോയി. 2014 ആരംഭ മണിക്കൂറിൽ കർത്താവിൻ്റെ തിരുമേശയിൽ നിന്ന് പങ്കെടുത്തുകൊണ്ട് യേശുവുമായി ഒരു ബന്ധത്തിലായി ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ റീഡെഡിക്കേറ്റ് ചെയ്ത് ഈ മഹത്വമേറിയ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളും ഒരുമിച്ച് പ്രവേശിക്കാൻ പോകുകയാണ്. ഈ അപ്പത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അന്നൊരിക്കൽ അപ്പം വാഴ്ത്തിയ അവിടുത്തെ മുറിഞ്ഞ കരങ്ങളിലേക്ക് എന്ന വണ്ണം വിശ്വാസത്താൽ ഏഴകൾ ഈ അപ്പത്തെ ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് ഇതിനെ വാഴ്ത്തണമേ. ആണിപ്പഴുതുള്ള മുറിവേറ്റ കരത്തിലേക്ക് വിശ്വാസത്താൽ ഞങ്ങൾ ഇതിനെ ഉയർത്തി ഏൽപ്പിക്കുമ്പോൾ തൃക്കരങ്ങളിൽ ഇതിനെ ഏറ്റെടുത്ത് അങ്ങ് ഇതിനെ വാഴ്ത്തണം എന്നടിയങ്ങൾ അപേക്ഷിക്കുന്നു. തൃക്കരം ഇതിൻ്റെ മേൽ വെക്കണമേ. അങ്ങടിയങ്ങൾക്ക് വേണ്ടി അപ്പം വാഴ്ത്തി എന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്താൽ തൃക്കരങ്ങളിൽ നിന്ന് എന്ന വണ്ണം ഞങ്ങൾ ഇതിനെ ഏറ്റുവാങ്ങുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നാം ഈ അപ്പം തിന്നുകയും കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം തൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അങ്ങനെ നാം ഈ അപ്പം തിന്നുകയും കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം തൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകേണ്ടതിന് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയാണ് നാം നുറുക്കുന്നതായ ഈ അപ്പം. നാം നുറുക്കുന്ന അപ്പം യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ, യേശുവിൻ്റെ കഷ്ടപ്പാടുകളുടെ, യേശുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെയും കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും വാഴ്ത്തിയവനായ ദൈവം, അപ്പത്തെ വാഴ്ത്തിയ ശേഷം പാനപാത്രത്തെ വാഴ്ത്തിയവനായ യേശു ഇന്ന് രാത്രി ഈ പാനപാത്രത്തെ വാഴ്ത്തുവാൻ ഈ പാനപാത്രത്തെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഉയർത്താം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, 2014 ഒരു പ്രാവശ്യം കൂടെ ഈ പാനപാത്രം തിരുമുമ്പിൽ ഉയർത്തി വാഴ്ത്തുവാൻ വിശുദ്ധന്മാർക്ക് ലഭിച്ച പദവിക്കായി നന്ദി.
ഞങ്ങൾ ഇതിനെ തൃക്കരങ്ങളിലേക്ക് ഉയർത്തുന്നു. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഇതിനെ ഉയർത്തുന്നു. അങ്ങ് ഇതിനെ വായിട്ട് ഞങ്ങൾക്ക് തരുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഒരു വർഷം മുഴുവനും ജീവിച്ചു പോകുവാൻ ദൈവകൃപ പങ്കുവെക്കുവാൻ കർത്താവേ ഞങ്ങളെ കണ്ടതിനായി സ്തോത്രം. ഈ പാനപാത്രത്തെ വാഴ്ത്തി തരണമേ. മഹത്വം അങ്ങേക്ക്. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അവിടെ നിന്ന് ഞാൻ താരം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രവും എടുത്തു. അനേകർക്കായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ നാം ഈ അപ്പം തിന്നുകയും കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം തൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അങ്ങനെ നാം ഈ അപ്പം തിന്നുകയും കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം തൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെയും കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. കോതമ്പ് മണിയാകുന്ന കർത്താവായി യേശു അത് നിലത്ത് വീണിച്ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കുമെന്ന് പറഞ്ഞ യേശു, ഞാൻ ജീവന്റെ അപ്പമെന്ന് പറഞ്ഞവനായ യേശു, ദൈവത്തിന്റെ കോപാഗ്നിയിൽ തകർക്കപ്പെട്ടവനായി നമുക്ക് വേണ്ടി ഒരു അപ്പക്കഷണം എന്ന വണ്ണം ജീവന്റെ അപ്പമായി ഇറങ്ങി വരികയും സ്വന്തം കൈകൾ കൊണ്ട് അഫിക്കോൺ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. അപ്പം ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന, വരുവാനുള്ളതിനെ ചിത്രീകരിക്കുന്ന അപ്പമെടുത്ത് ഈ തന്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്നതാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്ന് പറഞ്ഞു. തൻ വരുവോളം തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടു. ഇന്ന് നാം വാങ്ങുന്ന അപ്പം യേശുവിൻ്റെ ശരീരത്തിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയാണ്. ഇന്ന് നാം കുടിക്കുന്ന പാനപാത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയിൽ പുതിയ നിയമമാണ്. ഇനി ദൈവരാജ്യത്തിൽ പുതുതായി പന്തിക്കിരിക്കുന്ന നാൾ വരെ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി ഒരിക്കലും ഞാൻ കുടിക്കയില്ല എന്ന് നമ്മുടെ യേശു പറഞ്ഞു. നാം ഇന്നത് ഭക്ഷിക്കുന്നു. ഇനി ഒരു ദിവസം മധ്യാകാശത്തിൽ നാം യേശുവിനോടൊപ്പം പന്തിക്കിരിക്കും. അന്ന് യേശുവിനെ